നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമ്പിലേക്ക് എത്തിയാണ് നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആടുജീവിതം മലയാളി സിനിമാ പ്രേമികൾക്ക് ഏറ്റവും ആകാംക്ഷ നൽകുന്ന ഒരു സിനിമയാണ് ആടിജീവിതം എന്ന കാര്യത്തിൽ സംശയമില്ല ബ്ലസി സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായകനാകുന്ന സിനിമ ഈ സിനിമയുടെ കഷ്ടപ്പാടുകളും എല്ലാം നമ്മൾ ഇതിനകം അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നു അത് പ്രഷർ റൂമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ബ്ലെസിയുടെ സിനിമയ്ക്ക് വിലക്ക് ജി സി സിയിൽ പില പല രാജ്യങ്ങളും വിലക്ക് എന്ന് പറയുന്നു ദുബൈയിൽ മാത്രമാണ് അനുമതി ലഭിച്ചത് എന്നാൽ ഈ വാർത്തയുടെ കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് തന്നെയാണ് ഞാനിപ്പോൾ വാർത്ത ചെയ്യുന്നത് ഇത് മിഡിൽ ഈസ്റ്റിൽ ഇത് റിലീസെടുത്തിരിക്കുന്ന ഫാസ്റ്റ് ഫിലിം ആണ് ഇവരാണ് ദുബായിലും ഈ മറ്റു രാജ്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾ റിലീസിന് എത്തിക്കുന്ന ഇവരാണ് മലയാളം മാത്രമല്ല അന്യഭാഷാ സിനിമകളെല്ലാം റിലീസിന് എത്തിക്കുന്ന കമ്പനിയാണ് ഫാസ്റ്റ് ഫിലിം എന്ന കാര്യത്തിൽ ഒരു സംശയം നമുക്കില്ല ഞാൻ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യു എയിൽ ഇപ്പോൾ സെൻസറിങ് പൂർത്തീകരിക്കുന്നു ഇരുപത്തിയെട്ടാം തീയതി തന്നെ ഇത് ഈ കേരളത്തിൽ റിലീസ് ചെയ്യുന്ന ഒപ്പം തന്നെ യു എൽ റിലീസിന് ഒരുക്കും മറ്റ് രാജ്യങ്ങൾ അതായത് കുവൈറ്റ് മസ്കറ്റ് ഖത്തർ സൗദി അറേബ്യ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഇവിടെ ഇവരെല്ലാം റിലീസിന് ഒരുക്കുന്നത് ഈ കമ്പനി തന്നെയാണ് എന്നാൽ അവിടെ സെൻസറിംഗ് പരിപാടികൾ പുരോഗമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് സെൻസറിങ് പുരോഗമനം നടത്തിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആയിരിക്കും അവിടെ റിലീസ് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം ആ സത്യം മറച്ചു വെച്ചുകൊണ്ട് ചില ആളുകൾ മനഃപൂർവ്വം മലയാള സിനിമയെ ഇല്ലാതാക്കാൻ പ്ലസ് സിനിമ വിലക്ക് എന്ന് പറഞ്ഞ് വാർത്ത വരുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഞാനിത് കൃത്യമായി അന്വേഷിച്ചതിനു ശേഷമാണ് ഇനി സെൻസറിങ് മറ്റ് രാജ്യങ്ങളിൽ സെൻസറിങ് പുരോഗമിക്കുകയാണ് സെൻസർ കഴിഞ്ഞ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുള്ളൂ നിലവിൽ യു എന്ന രാജ്യത്ത് ഇതിന് സെൻസർ പൂർത്തീകരിച്ചിരിക്കുന്നു അവിടെ റിലീസിനൊരുങ്ങുന്നു അങ്ങനെയെങ്കിൽ മറ്റ് സ്ഥലങ്ങളും സെൻസറിങ് നടന്നു കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല മലയാളികൾ തന്നെ മലയാള സിനിമകൾ മറ്റ് സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാതിരിക്കാനുള്ള വാർത്തകൾ മെനഞ്ഞു വിടുമ്പോൾ അത് മറ്റു രാജ്യങ്ങളിലുള്ളവർ അത് കാണുകയും ഈ സിനിമയ്ക്ക് എന്തോ വലിയ ദൂഷ്യമുണ്ടെന്നുള്ള രീതിയിലേക്ക് ഒരു ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഒഴിവാകണമെന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുകയാണ് കാരണം അത്രമാത്രം പ്രതീക്ഷയോടു കൂടിയുള്ള ആ സിനിമയാണ് അത്രമാത്രം കഷ്ടപ്പാടിലൂടെ ഉണ്ടായ ഒരു സിനിമയാണ് നജീവിൻ്റെ ജീവിതം ആ നജീവിൻ്റെ അഭിമുഖക്കെടുത്ത ഒരു വ്യക്തിയാണ് നജീവിൻ്റെ ജീവിതം നമുക്കറിയാം ആ ജീവിതം അതേവിടെ തന്നെ പകർത്തി ആടിയിരിക്കുകയാണ് ആ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കലാകാരൻ പൃഥ്വിരാജ് അതിൻ്റെ കഷ്ടപ്പാട് പതിനാറ് വർഷത്തെ കാത്തിരിപ്പായിരുന്നു ബ്ലെസ് ഒരു സിനിമ ചെയ്യുന്നതിന് എത്രയും വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ സിനിമ പൂർത്തീകരിച്ചതെന്ന് നമുക്കറിയാം അപ്പോൾ ആ സിനിമ പ്രേഷർ റൂമിലേക്ക് എത്തേണ്ട അത്യാവശ്യമായതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്തത് അത് എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ റിലീസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് മലയാള സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും വലിയ സിനിമയായിട്ട് തന്നെ മാറാൻ പോകുന്ന സിനിമയാണ് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത് ഇതിനകം സിനിമയ്ക്ക് വമ്പൻ The cat sat on the mat. ആ പ്രീസെയിലാണ് കേരളത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നതെന്ന വാർത്ത സന്തോഷത്തോടു കൂടി നമുക്ക് അറിയിക്കാൻ കഴിയും വളരെ രീതിയിലുള്ള മികച്ച പ്രതികരണമാണ് ബുക്കിങ്ങിലൂടെ കേരളത്തിൽ മാത്രം ചില ഇതുവരെ മനസ്സിലായത് ഒന്നോ പോയിൻ്റ് പൂജ്യം അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ സിനിമയിൽ ഒന്നോ പോയിൻ്റ് ഏഴ് അഞ്ച് കോടി രൂപ നേടിയതായും ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട് വിവരങ്ങൾ അപ്പം അത്രമാത്രം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമ ആടുജീവിതം ഈ പറയുന്ന പോലെ മിഡിൽ ലിസ്റ്റിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു മറ്റു രാജ്യങ്ങളിൽ ഈ പറയുന്ന മറ്റു രാജ്യങ്ങളിൽ സെൻസറിംഗ് പുരോഗമിക്കുകയാണ് പല രാജ്യങ്ങളും സെൻസറിംഗ് കൊടുക്കാൻ പോകുന്നുള്ളു അതിനു മുമ്പ് തന്നെ നിരോധിച്ചു എന്നുള്ള വാർത്ത വന്നത് ഖേദകരമാണ് ഒരിക്കുമില്ല യു എൽ റിലീസുണ്ട് അതിനുശേഷം മറ്റു സ്ഥലങ്ങളിലും റിലീസിന് ഒരുങ്ങും കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ കാര്യം ഒന്ന് പ്രഷർ മുമ്പിലേക്ക് അറിയിക്കുകയും മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഓക്സിജനിൽ കേരളം കൂളാകും ഡിസ്കൗണ്ട് ഓക്സിജൻ ദ കൂളിംഗ് എക്സ്പെർട്ട്